അസലാമലൈക്കും വാർമത്തല്ലാത്ത വർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ജയ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് കുരു ചില ആളുകളുടെ ശരീരത്തിലൊക്കെ കുരുക്കൾ ഉണ്ടാകുന്നതിന് നമുക്ക് എങ്ങനെ തടയാൻ കഴിയും അതെങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് ശരീരത്തിലുണ്ടാക്കുന്ന ആ കുരുകൾ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ അതിൽ നിന്ന് ഒരു മാറ്റം ലഭിക്കാൻ ഏകദേശം ഒമ്പതോളം കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായി നിങ്ങൾ കേൾക്കുക കേട്ടതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ ഒന്നാമത്തെ കാര്യം പാടക്കിഴങ്ങ് അരിക്കാടിയിൽ അരച്ച് തേൻ ചേർത്ത് നിങ്ങൾ കഴിക്കുക അകത്തേ കുരു മാറിക്കിട്ടും അകത്തുള്ളതായ ചില ശരീരത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് ഉള്ള കുരുക്കൾ മാറാനും ഞാനീ പറയുന്നത് പാടക്കിഴങ്ങ് നന്നായി അരിക്കാടിയിൽ അരച്ച് തേൻ ചേർത്ത് കഴിക്കുക എന്നാൽ അകത്ത കുരുക്കളും മാറിക്കിട്ടും അതുപോലെ രണ്ടാമത്തെ കാര്യം കിഴാർ നെല്ലി ഈ കിഴാർ നെല്ലി നല്ലൊരു ഔഷധമാണ് അത് പലതിനും നാം ഉപയോഗിക്കാറുണ്ട് മഞ്ഞപ്പിത്തമുള്ള ആളുകൾക്ക് കിഴാർ നെല്ലി ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിഴാർ നെല്ലി അരച്ച് മോരിൽ കുടിക്കുക എന്നാൽ വയറിനകത്തെ കുരു മാറിക്കിട്ടും ചില ആളുകൾക്ക് വയറിൻ്റെ അകത്തായിട്ട് കുരുക്കളുണ്ടാകാം അത് മാറിക്കിട്ടും അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം കൊഴിഞ്ഞിൽ വേര് കൊഴിഞ്ഞിൽ വേര് കാടിയിൽ അരച്ച് നിങ്ങൾ തേക്കുക കഴുത്തിൽ കുരു ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അപ്പോൾ കഴുത്തിൽ കുരുള്ള ആളുകൾക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് കുരുള്ള ആളുകൾക്ക് എന്താണ് ഞാൻ ഈ പറയുന്നത് കൊഴിഞ്ഞിൽ വേര് കാടിയിൽ അരച്ച് നിങ്ങൾ തേക്കുക എന്നാൽ കഴുത്തിലെ ആ കുരു മാറിക്കിട്ടും ഇനി അതുപോലെ തന്നെ തലയിൽ ചില ആളുകൾക്ക് കുരുക്കൾ ഉണ്ടാകാം തലയുടെ ഉള്ളിലൊക്കെ ആയിട്ട് തലയുടെ മുകളിലൊക്കെ ആയിട്ട് ധാരാളം കുരുക്കൾ ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാകാം അങ്ങനത്തെ ആളുകൾക്ക് അപ്പോൾ തലയിൽ കുരുക്കൾ ഉണ്ടെങ്കിൽ എള്ള് എന്തു ചെയ്യുക അത്തിക്കായ എള് അത്തിക്കായ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഇപ്പോൾ പല വീടുകളിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തിക്കായ അപ്പോൾ എള്ളും അതുപോലെ അത്തിക്കായ തുമ്പപ്പൂവ് എന്നിവ പാലിൽ എന്തു ചെയ്യുക നന്നായി വേവിച്ച് അരച്ച ശേഷം അതിൻ്റെ നീരെടുത്ത് വെണ്ണ ചേർത്ത് എന്തു ചെയ്യുക കുരുക്കളിൽ പുരട്ടുക എന്നാൽ അത് മാറിക്കിട്ടും ഇനി അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം പൊന്നാം തകരയുടെ നീര് പുരട്ടുക എന്നാൽ പഴുത്ത കുരുപൊട്ടും അഥവാ ചില ആളുകൾക്ക് കുരു പഴുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവുക പൊട്ടാതെ അപ്പോൾ അത്തരം കുരുക്കൾ പൊട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പൊന്നാംതകരയുടെ നീര് പുരട്ടുക എന്നാൽ ആ കുരു പഴുത്തതായ കുരു അത് പൊട്ടിപ്പോകും അതുപോലെ ആറാമത്തെ കാര്യം എല്ലാത്തരം കുരുക്കൾക്കും നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഏത് കുരുക്കളാകട്ടെ ആ കുരുക്കൾക്ക് നാൽപ്പാമര കുരുന്നും വിഷ്ണുകാന്തിയും കൂടി അരച്ച് അത്തരം കുരുക്കളുടെ മുകളിലിടുക എന്നാൽ നല്ല വലിയ സമനം ലഭിക്കുന്നതാണ് അത് മാറിക്കിട്ടും ഇനി ഏഴാമത്തെ കാര്യം ഏകനായകത്തിൻ്റെ വേര് മോരിൽ അരച്ച് തേക്കുക എന്നാൽ കക്ഷത്തിൽ ഉണ്ടാകുന്ന കുരുക്കൾക്ക് വളരെ നല്ലതാണ് ചില ആളുകൾക്ക് കക്ഷത്തിൽ കുരുണ്ടാകും കക്ഷത്തിൽ കുരു ഉള്ള ആളുകൾക്ക് ഏകനായകത്തിൻ്റെ വേര് മോരിൽ അരച്ച് നിങ്ങൾ തേക്കുക എന്നാൽ കക്ഷത്തിൽ ഉള്ളതായ ആ കുരുവും നിങ്ങൾക്ക് മാറിക്കിട്ടും അതിന് വളരെ നല്ലതാണ് അതുപോലെ എട്ടാമത്തെ കാര്യം എന്ത് ചെയ്യുക കുട്ടികൾക്ക് തലയിൽ കുരുക്കൾ ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത് തൃഫലത്തോട് തേങ്ങാ പാലിൽ അരച്ച് നിങ്ങൾ പുരട്ടുക എന്നാൽ കുട്ടികളുടെ തലയിൽ ഉണ്ടാകുന്ന കുരുക്കൾ മാറിക്കിട്ടും അതുപോലെ ഒമ്പതാമത്തെ കാര്യമാണ് പറയാൻ പറാനാഗ്രഹിക്കുന്നത് മുത്തങ്ങ മോരിൽ അരച്ച് തേച്ചാൽ കഴുത്തിൽ ഉണ്ടാക്കുന്ന കുരുക്കൾ മാറിക്കിട്ടും ഇപ്പോൾ ഏകദേശം ഒമ്പതോളം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഈ ഒമ്പതോളം കാര്യങ്ങളും പല ശരീരത്തിൻ്റെ പല ഭാഗത്തും അകത്തും ഉള്ളതായ കുരുക്കൾക്കൊക്കെ മാറാൻ വേണ്ടി ശമനം ലഭിക്കാൻ വേണ്ടി ഉള്ളതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അള്ളാഹു സുബാനുഭവാല നാം കഴിക്കുന്നതായ നാം ഉപയോഗിക്കുന്നതായ എന്തു മരുന്നാകട്ടെ ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നാകട്ടെ വൈദ്യന്മാർ നിർദ്ദേശിച്ച മരുന്നുകൾ ആകട്ടെ നാം ഉപയോഗിക്കുന്ന ആ മരുന്നുകളിൽ അള്ളാഹു പൂർണ്ണമായ ഷിഫാ നൽകുമാറാവട്ടെ പിന്നെ നമുക്ക് അസഹ്യമായ സഹിക്കാൻ കഴിയാത്ത അത്തരം രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ഡോക്ടർമാരെ നിങ്ങൾ സമീപിക്കുക അപ്പോൾ ഇത്തരം കുറുക്കു നിങ്ങൾ ചെയ്യാതെ യഥാർത്ഥമായ ഡോക്ടർമാരെ കണ്ട് അതിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുക കാരണം ഞാനിത് ഈ ഏകദേശം കൊറോണ ഉള്ള സമയത്ത് ഡോക്ടർമാരെ പോലും കാണാൻ പോവാൻ പറ്റാത്ത ആ അവസ്ഥകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായ ചില വിദ്യകൾ ഞാൻ എൻ്റെ ഗുരുമുഖത്തുനിന്ന് പഠിച്ചതായ ആ വിഷയങ്ങൾ നിങ്ങൾക്ക് അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല ഇനിയും എനിക്കറിയുന്നതായ വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അള്ളാഹു സുബഹാനു താല നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു വിജയം തരട്ടെ എല്ലാ മതസ്ഥരിൽപ്പെട്ട സഹോദര സഹോദരങ്ങൾക്കും സന്തോഷവും സമാധാനവും ശാന്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അസലാമലൈക്കും വാർഹത്തു അഹ് താലാ വാത്തു